السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള الله മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ، പരിശുദ്ധമായ റമദാനിലെ 20-ാമത്തെ സുദിനത്തിൽ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നോമ്പുകളും നമ്മുടെ തറാവീഹ് അടക്കമുള്ള സർവ്വ സുഗ്രതകളും അവൻ ഇഷ്ടപ്പെട്ട അമലായി നമ്മൾ ഇന്നും സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്തായ അമലാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സിൽ നിർബന്ധമായും വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിരിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. പക്ഷെ നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര ആളുകൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയത്തിന്റെ മുഖമുദ്രയായി ഖുർആനാണ് നമ്മുടെ കാറ്റലോഗായി പരിശുദ്ധ പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അനുയായി വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? നബി തങ്ങൾ കൊടുത്ത മറുപടി അൽഹാലു വൽ മുർതഹീലു എന്നാണ്. മറുപടി മനസ്സിലാക്കാത്ത വ്യക്തമാകാത്ത അനുയായി വീണ്ടും ചോദിച്ചു, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഹാലെന്ന് പറഞ്ഞാൽ മുർതഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ കൊടുത്ത മറുപടി, ഇദാ ഖതമ ഖതമതൻ ഇസ്തഗ്നഫ ഖതമതൻ ഉഖ്ര, പരിശുദ്ധമായ ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തു നാസ് വരെ പാരായണം ചെയ്ത് വീണ്ടും ഫാത്തിഹ തുടങ്ങി വെക്കുന്ന പരിപാടി, അഥവാ വിശുദ്ധമായ ഖുർആൻ ഖത്മ തീർക്കൽ, അത് പരിപൂർണമായി പൂർത്തീകരിച്ചോതൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ആ വിശുദ്ധമായ കലാം ഹൃദയത്തിൽ ചേർക്കലും വലിയ കൂലിയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള പഠനം, അത് ജനങ്ങളെ പഠിപ്പിക്കൽ, അത് പഠിക്കൽ, അതാണ് ഏറ്റവും ഉത്തമമായ ജോലിയെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും അത്യുത്തമർ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്തു. പരിശുദ്ധമായ ഖുർആൻ ഒരു അക്ഷരം നമ്മൾ ഓതിയാൽ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി, പരിശുദ്ധമായ ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അതിനു നൽകുന്നത് ഫലഹു ഹസനത്തുൻ, ഒരു നന്മയാണ്. വൽ ഹസനത്തു ബിഅശരി അംസാലിഹ, ഒരു നന്മയ്ക്ക് വിശുദ്ധ ഇസ്ലാമിൽ നൽകുന്ന പ്രതിഫലം 10 കൂലിയാണ് അല്ലാഹു നൽകുന്നത്. അപ്പോൾ കൂട്ടി നോക്കി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ അലിഫ് ലാം മീം എന്നുള്ളത് ഒരക്ഷരമായി ഞാൻ പറയുന്നില്ല, മറിച്ച് അലിഫുൻ ഹറുഫുൻ, അതിലെ അലിഫ് ഒരു ഹറുഫാണ്, വലാമുൻ ഹറുഫുൻ, അതിലെ ലാമും ഒരു ഹറുഫാണ്, വ മീമും ഹറുഫുൻ, അതിലെ മീമും ഒരു ഹറുഫാണ്. അഥവാ അലിഫ് ലാം മീം ഈ ഒരൊറ്റ ആയത്ത് പാരായണം ചെയ്യലിലൂടെ 30 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകുകയാണ്. ഓരോ ഹറഫിനും ഓരോ നന്മ, ഓരോ നന്മയ്ക്കും 10 പ്രതിഫലം വീതമാണ് വിശുദ്ധ ഇസ്ലാമിൽ കൂലി നൽകുന്നത്. അത് റമദാനിൽ നമ്മുടെ നിയ്യത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് അത് 70 ആകും, അത് 700 ആകും, 7000 ആകും, 70,000 ആകും, 700,000 ആകും, എത്രയും അള്ളാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചു തരുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഖത്മ തീർക്കാൻ ഈ റമദാനിൽ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതുവരെ ശ്രദ്ധിക്കാത്തവർ ഇനിയുള്ള 10 ദിനരാത്രങ്ങൾ ശരിക്ക് പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഖുർആൻ ഓതലുകൾ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഖത്മുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.